കെഎസ്ഇബി ചെയർമാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയതുപോലുള്ള നിർദ്ദേശം. എല്ലാ ഗവൺമെൻറ് വകുപ്പുകളും എല്ലാ സർക്കാർ വകുപ്പുകളും അടിയന്തരമായി ഉദ്യോഗസ്ഥന്മാർക്ക് നൽകണം. സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണ് ഈ പണിമുടക്ക് നടക്കുന്നത്. മാർച്ച് 31 മുമ്പ് 2 ദിവസം വലിയ തോതിൽ സംസ്ഥാനത്തെ ബാധിക്കും ഈ പണിമുടക്ക്. അതുകൊണ്ട് ഈ പണിമുടക്കിൽ നിന്ന് പിന്മാറാൻ തൊഴിലാളി യൂണിയനുകൾ തയ്യാറാവണം. സർക്കാർ പണിമുടക്കിനെ കർശനമായി നേരിടണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഇത് കേരളത്തിന് വിനാശകരമായിട്ടുള്ള ഒരു പണിമുടക്കാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഒരു ചലനവും ഉണ്ടാക്കാത്ത ഒരു പണിമുടക്ക് നാടകം ഇത് തുടർച്ചയായിട്ട് കേരളത്തിൽ നടക്കുകയാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടന പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കേരളത്തിൻ്റെ കാര്യത്തിൽ അന്തിമമായിട്ട് റെയിൽവേ മന്ത്രി ഇന്നലെ രാജ്യസഭയിൽ പറഞ്ഞതോടുകൂടി പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു അംഗീകാരവും കേരളത്തിനില്ല, ആരും കേരളത്തിനെ അംഗീകരിക്കുന്നില്ല. റെയിൽവേ മന്ത്രാലയം നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയെ പൂർണ്ണമായിട്ടും തള്ളുന്ന നിലയിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിടിവാശി അവസാനിപ്പിച്ച് ദുരഭിമാനം വെടിഞ്ഞ് കേരളമായിട്ട് മുന്നോട്ട് പോകുന്ന സർവേ നടപടികളെല്ലാം നിർത്തിവെക്കണം. അത് വലിയ തോതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അടിയന്തരമായിട്ട് സർവേ നടപടികൾ നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെയും നിങ്ങൾ തന്നെ ചോദിച്ചാനല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസമായിട്ട് രാജ്യസഭയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള തന്നെ ഒരു MP ഈ പദ്ധതിക്ക് ഒരനുമതിയും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടും പ്രധാനമന്ത്രി 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് ദുരുദ്ദേശപരമായിട്ടാണ്. അത് ഈ സമരത്തെ തകർക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ ഒരു നാടകമായിരുന്നു. അത് പൊളിഞ്ഞ് വീണിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ദില്ലിയിൽ നടത്തിയ നാടകത്തിന് ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് ആവർത്തിച്ചുള്ള റെയിൽവേ മന്ത്രിയുടെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രസ്താവനകൾ. അതെ, അതാണ് അനാവശ്യമായിട്ടുള്ള കാര്യമാണ്. റവന്യൂ വകുപ്പ് പറയുന്നത് കേരളയിലാണ് കല്ലിടുന്നത്, കോടിയേരി പറയുന്നത് കേരളയിലാണ് കല്ലിടുന്നത്. കേരളത്തിൽ എന്താ അവകാശം? കേരളത്തിൽ കോർപ്പറേഷന് നാട്ടിലെ ജനങ്ങളുടെ വീട്ടിലും സ്ഥലങ്ങളിലും പോയിട്ട് കല്ലിടാനുള്ള അവകാശം ഉണ്ടോ? അവർക്ക് അത്രയും വലിയൊരു അവകാശം സർക്കാർ കൊടുത്തിരിക്കുകയാണോ? അപ്പോൾ കേരളത്തിൽ കല്ലിടൻ്റെ കാര്യത്തിൽ സർക്കാരിന് തന്നെ ഒരു വ്യക്തതയുമില്ല. റവന്യൂ വകുപ്പിന് ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി തന്നെ പറയുന്നു. കോടിയേരി അടക്കം പറയുന്നത് കേരളത്തിൽ കോർപ്പറേഷനാണ് കല്ലിടുന്നത്. കേരളത്തിൻ്റെ MD പറയുന്നത് ഞങ്ങളാരും കല്ലിടുന്നില്ലെന്ന്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള അവ്യക്തതയാണ്. ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അടിയന്തരമായി അവസാനിപ്പിക്കുന്നതായിരിക്കും സർക്കാരിന് നല്ലത്. ഔഷധങ്ങളുടെ വില വർധനവിനെ കുറിച്ച് നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഔഷധങ്ങൾക്ക് മിനിഞ്ഞാന്ന് മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്ത നിരവധി പ്രധാനപ്പെട്ട ഔഷധങ്ങളുടെ വില കുറയുന്നതാണ്. ഇന്നിപ്പോൾ ഒരു വാർത്ത ചില പത്രങ്ങൾ മനഃപൂർവ്വം കൊടുത്തിരിക്കുകയാണ്. ഔഷധ വില ഒരു കാരണവശാലും നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരിടത്തും കൂടിയിട്ടില്ല. എല്ലാ മരുന്നുകളുടെയും വില കുറയുകയാണ്, പ്രത്യേകിച്ച് ജീവൻ രക്ഷാ മരുന്നുകളുടെ. മാത്രമല്ല, പാറ്റൻ്റ് നിയമങ്ങൾ പരിഷ്കരിച്ച് ഔഷധ കമ്പനികൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് UPA 1, 2 സർക്കാരിൻ്റെ കാലത്താണ്. അതിൻ്റെ കെടുതികളിൽ നിന്ന് രാജ്യം ഇപ്പോൾ മോചിതമായിക്കൊണ്ടിരിക്കുക. നിരവധി തവണ മറുപടി പറഞ്ഞ കാര്യം അല്ല, അത് സംബന്ധിച്ച് അതിൻ്റെ വിദഗ്ധന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അല്ല, ഉത്തരവിറക്കാൻ പറ്റില്ല. എങ്ങനെ ഉത്തരവിറക്കാൻ പറ്റില്ല? അനുമതി കൊടുക്കാത്ത ഒരു പദ്ധതി ഒരു സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുകയാണ്, അതിന് കേന്ദ്രം എന്ത് ഉത്തരവിറക്കണം? അല്ല, കേന്ദ്രം അനുവദിച്ചിട്ടില്ലല്ലോ എന്ന്. അല്ല, അങ്ങനെ ഇറക്കാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് സർക്കുലർ ഇറക്കാൻ പറ്റുന്ന എങ്ങനെ? നിയമവിരുദ്ധമായ കാര്യം ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത്. അവരാ നിലപാട് തിരുത്തുകയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും ഇത് അനുമതി നൽകാനാവില്ല എന്ന് പറയുന്നില്ല. ഇതുവരെ നൽകിയിട്ടില്ല എന്ന് പറയുന്നത് DPR അപൂർണമാണ്. ഇത് കൃത്യമായ സ്റ്റഡി നടത്തി അത് കേന്ദ്രത്തിന് ബോധ്യപ്പെടുവാണെങ്കിൽ സ്വാഭാവികമായും DPR കൃത്യമായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഈ കേരളയിൽ പദ്ധതി നടക്കില്ല. ഇതേപോലെ
പിന്നെ ഒരു ഒരു പദ്ധതി ഇവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈ അവ്യക്തതയും ആശയക്കുഴപ്പം. താങ്കൾ പറയുന്നത് പോലെ ഈ സിൽവർ ലൈൻ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടക്കില്ല, അത് നടപ്പാക്കാനാവില്ല. ഇനിയിപ്പോ അനുമതി കിട്ടിയാലും ഇത് നടപ്പാക്കാനാവില്ല. ഇത് അപ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതിയാണ്, ഇത് നടക്കാത്ത ഒരു പദ്ധതിയാണ്. ഇതിന് വയബിലിറ്റി ഇല്ല, ഫീസിബിലിറ്റി ഇല്ല, ടെക്നിക്കലായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഇതിന് എൻവയോൺമെന്റലായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം രാജ്യസഭയിൽ മന്ത്രി പറഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ധൃതി പിടിച്ച് കേരളയിൽ നിന്ന് പറഞ്ഞു പോകുന്നത് പിന്നിൽ വേറെ കാര്യങ്ങളാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ തേഞ്ഞ് പൊളിഞ്ഞ് പാളീസായ ആരോപണം എല്ലാ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലെന്ന്. എവിടെ കോലിബി സഖ്യം? ഇവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രതിഷേധമാണ്. അതിനെ നേരിടാൻ പറ്റാത്തത് കൊണ്ടാണ് കോലിബി സഖ്യം എന്നൊക്കെ പറയുന്നത്. ഇത് കോടിയേരി എപ്പോഴും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കോടിയേരിക്ക് ഇത് വലിയ ലാഭമൊന്നും ഇല്ലാത്ത കേസാണ്. പുള്ളിക്കും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പദ്ധതി നടക്കണമെന്ന് ആഗ്രഹമില്ല. ഇതിൻ്റെ എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ പോകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്ന് കോടിയേരിക്ക് നന്നായിട്ട് അറിയാം. ശരി.